പറയുന്നുണ്ടല്ലോ ഞാൻ പരദൂഷണം പറഞ്ഞ ഒരാളാണ്, ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്, ഇവർ പറയുമ്പോ ഞാനത് ചെയ്തില്ലെന്ന് എങ്ങനെ ഞാൻ പ്രൂവ് ചെയ്യണ്ട, എനിക്ക് അറിയുന്നില്ല. അതൊരു ഗെയിമിന് അവരെ ഗെയിമാണ്. അത് എനിക്ക് മനസ്സിലായില്ല, ഇപ്പൊ എനിക്ക് അത് അറിയാം. ഒരു പറയുമ്പോ ഞാൻ പറയട്ടെ, ഞാൻ ആദ്യം വിചാരിക്കുന്നത് അറിയോ, ഇതിന്റെ പറയുമ്പോ മമ്മിയും പപ്പയും ഇവരെല്ലാരും വിചാരിക്കും ഞാൻ അങ്ങനത്തെ ആളാണെന്ന് വിചാരിക്കുമെന്ന് വിചാരിച്ച എനിക്ക് ടെൻഷൻ ആവാ ചെയ്തേ. ആദ്യം ഞാൻ അങ്ങനെ വിചാരിച്ചേ, പക്ഷെ അപ്പൊ ഇത് നിങ്ങളെല്ലാരും വീഡിയോ കണ്ടപ്പോ എനിക്ക് പകുതി ആശ്വാസമായി. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങൾക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അപ്പോഴാണ് എനിക്ക്. പിന്നെ അതിന് ശേഷം ഞാൻ അങ്ങനെ കരഞ്ഞിട്ടൊന്നും ആക്കിയിട്ടൊന്നുമില്ല. പിന്നെ അങ്ങോട്ടേക്ക് നല്ല എത്ര കരിഞ്ഞു, അതിനുശേഷം ഞാൻ അങ്ങനെ കരഞ്ഞിട്ടൊന്നുമില്ല. അതുവരെയൊക്കെ ടെൻഷൻ തന്നെ പറയണേ. ഞാൻ അതിന് ശേഷം അങ്ങനെ കരഞ്ഞില്ല. ഞാൻ ആദ്യം ഇനി ഓള് കരയൂല, ഇനി ഞാൻ കരയില്ലപ്പ. എനിക്ക് ജാസ്മിനും ഞാൻ തമ്മിലുള്ള പ്രശ്നം എനിക്ക് എത്ര വർഷമായിട്ട് അറിയാം. എന്നിട്ടോ അവക്കൊരു പ്രശ്നം വന്നാൽ ഞാൻ ഒരുപോലെ കാണണേ, ഞാൻ എല്ലാവരും ഇവിടെ ആർക്കും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ എന്താ പറയുക, ചെല്ലുമ്പ ഓർക്ക് ആ പ്രശ്നം ഒക്കെ പോട്ടെ. വൈൽഡ് കാർഡ് വന്നു, വൈൽഡ് കാർഡ് വന്നിട്ട് ഒരാളിനോട് ചോദിച്ചാൽ എന്താ അറിയോ, എന്താ പറയാ, ഈ അലിമണി വാങ്ങിയിട്ടുണ്ടോ? കാരണം എനിക്കറിയുന്നില്ലല്ലോ പുറത്തിനി ഓൻ എന്തെങ്കിലും എന്നെ പറ്റി പറഞ്ഞുണ്ടാക്കുന്നുണ്ടോ. ഇമ്മ എനിക്ക് പുറം ലോകം എന്താണെന്നൊന്നും അറിയില്ലല്ലോ. കഴിഞ്ഞ കാര്യങ്ങളൊക്കെ, പക്ഷെ ഇത് തലയിൽ ഇങ്ങനെ ഒരു ഞാൻ പറയാം, അലിമണി വാങ്ങിയിട്ടുണ്ടോ, എനിക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വരുത്തണമെങ്കിൽ ക്ലാരിഫിക്കേഷൻ വരുത്തിയിട്ട് ഇങ്ങനെ സംസാരിച്ചോ എന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ എന്തിനാ സംസാരിക്കാൻ കഴിഞ്ഞതല്ലേ, ഓനക്കൊരു ലൈഫായി, എനിക്കൊരു ലൈഫായി, ഞാൻ പിന്നെ എന്തിനാ അതിനെ പറ്റി പറയണേ. അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം പറഞ്ഞത് അവങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നു എന്ന്. അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭ്രാന്ത് പിടിക്കും. ഇവർ ഒരു കാര്യമില്ലാതെ വെറുതെ ഓരോന്ന് ഓരോന്ന് പറയും. പിന്നെ എനിക്ക് മനസ്സിലായത് വെറുതെ പറയാണ്, എന്നിട്ട് ഡിസ്റ്റർബ് ചെയ്യാന്നുള്ളത്. പിന്നെ 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 പോകെ പോകെ അപ്പൊ ബിഗ് ബോസിനോട് ഞാൻ, എനിക്ക് തോന്നുന്നു മൂന്ന് തവണ ഞാൻ കൺഫ്യൂഷൻ റൂമിൽ പോയത്, മൂന്ന് തവണ കൺഫ്യൂഷൻ റൂമിൽ പോയി ബിഗ് ബോസിനോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ചുമ്മാ ഇവരെന്നെ ഇങ്ങനെ 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 ഇതാക്കുന്ന കുറെ കാര്യങ്ങളാണ് ബിഗ് ബോസ് ഞാൻ വ്യക്തമായിട്ട് പറയൂല. ലൈക്ക് എന്നോട് ചിന്തിക്കണം എന്നുള്ളത് നിന്റെ യുക്തിയിൽ വരേണ്ട കാര്യങ്ങളാണെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാനും ശരിയാണല്ലോ, ഇത് ഇതിങ്ങനെ ആയിരിക്കും അല്ലേ, ഇങ്ങനെ ആയിരിക്കും. പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയപ്പോ എനിക്ക് ഓക്കെ ശരിയാണ്. ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ സിവിൽ സർവീസ് എഴുതണം, പിന്നെ ആഗ്രഹിക്കുന്നത് ഒരു കുടുംബജീവിതമാണ്. എപ്പോഴും പറയാറുണ്ട് എനിക്കൊരു ഒരു ഹൗസ് വൈഫ് ആവാൻ ഭയങ്കര ഇഷ്ടമാണ്, സിവിൽ സർവീസ് എഴുതണം, ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ നോറയുടെ ആ ഒരു ഭാവിയെ പറ്റി എന്താണ് രണ്ടുപേരും ഇപ്പം ചിന്തിക്കണത്? അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഭാവി ജീവിതം കുടുംബം ആയിട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ അവളാരെയും കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സന്തോഷമാണ്, കാരണം അവരാണ് ജീവിക്കേണ്ടത്. പക്ഷെ രണ്ടുപേരും മനസ്സിലാക്കുന്നവരായിരിക്കണം. ഇപ്പം ഒരു രക്ഷിതാവെന്ന നിലക്ക് ഒരു പിതാവെന്ന നിലക്ക് ഞാൻ എൻ്റെ മകൾക്ക് സജഷൻ ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കണം. എനിക്ക് ഞാൻ അങ്ങനെ തന്നെയാണ് എൻ്റെ മോക്ക് കാണിച്ചത്. അപ്പോൾ അത് ഇഷ്ടപ്പെട്ടോളന്നില്ല, അവർക്ക് ഇഷ്ടപ്പെടുന്നത് എന്തോ അത് നല്ലതാവണം എന്ന് അവർ കണ്ടെത്തുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ നോറയുടെ ഒരു ഉൾപ്പെടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സിവിൽ സർവീസിനെ കുറിച്ച് പറഞ്ഞു. പക്ഷെ അത് അവളിപ്പോൾ സാധിച്ചു തരും, ഉറപ്പായിട്ട് സാധിച്ചു തരും, സാധിക്കാൻ പറ്റട്ടെ. പക്ഷേ ഇതുവരെയുള്ള നോറയിൽ ഉപ്പയ്ക്ക് ഏറ്റവും ഇപ്പോൾ ബിഗ് ബോസ് അല്ലാണ്ട് ഏറ്റവും സന്തോഷം തോന്നിയ നോറയുടെ ഭാഗത്തു നിന്നുണ്ടായ എന്തെങ്കിലും ഒരു ഓർമ്മയോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെറുപ്പം മുതൽ ഇതുവരെ? എനിക്ക് ഏറ്റവും സന്തോഷം ഉണ്ടായതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എസ് എൽ സി പഠിക്കുന്ന സമയത്താണ് ഞാൻ സ്വന്തമായിട്ടൊരു വീട് വെക്കുന്നത്. ആ സമയങ്ങളിലായിരുന്നു, ആ വീട് വെക്കുന്ന സമയത്ത് കുറേ ആഗ്രഹങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനൊരു സാധാരണക്കാരനാണ്, ഞാൻ പറഞ്ഞല്ലോ ആദ്യം. അപ്പോൾ കൂലിപ്പണിക്കുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് പെട്ടെന്ന് വാഗ്ദാനങ്ങളൊക്കെ ഞാൻ പറയും, പപ്പൻ്റെ അടുത്ത് പൈസ ഇല്ല, അപ്പോൾ എന്നാലും ഇന്ന് എന്ന് പറഞ്ഞാൽ നാലോ ദിവസം കൊണ്ട് ഞാൻ ചെയ്ത് കൊടുക്കാറില്ല, പെട്ടെന്ന് ഞാൻ ചെയ്ത് കൊടുക്കാറില്ല പെട്ടെന്ന്. അതെൻ്റെ ഒരു തെറ്റായിരിക്കും, പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നണം അത് അതെടുത്ത് തന്നെ എൻ്റെ ഏറ്റവും വലിയ തെറ്റാണ്. കാരണം എനിക്ക് പറ്റില്ല എന്ന് ഞാൻ ആദ്യം പറയുമ്പോളെ ഇപ്പോൾ പറ്റില്ല, നേരത്തെ പറയാം എനിക്കിപ്പോൾ പറ്റില്ല, പൈസ ഒന്നുമില്ല, പണിയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പിന്നീട് അത് പത്ത് ദിവസം കൊണ്ട് ഞാൻ ചെയ്ത് കൊടുക്കായിരുന്നു. അത് അതിൻ്റെ മുന്നേ അവൾ എന്തെങ്കിലും അവളുമ്മ ആരുടെ എന്തെങ്കിലും കാട്ടിക്കാണ്ട് ചെയ്ത് കൊടുക്കും, പറഞ്ഞു മനസ്സിലായി. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ എസ് എൽ സി പരീക്ഷ വരുന്നത്. ആ പരീക്ഷേൻ്റെ സമയത്ത് അവൾ പഠിക്കുന്നില്ല, എന്തോ ഒരു കാര്യം ആവശ്യപ്പെട്ടത് ചെയ്ത് കൊടുക്കാത്തത്. അപ്പോൾ ഒരാഴ്ചയായിട്ടുള്ളൂ ഞാൻ പറഞ്ഞു മോളെ ഒന്ന് പഠിക്കും, മോളെ പഠിക്കുക, നല്ലോണം പഠിക്കുക, പപ്പ എനിക്ക് എന്താ വേണ്ടത്, വണ്ടി വാങ്ങി തരാം എന്നൊക്കെ പറഞ്ഞു. ആ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാഴ്ച ഉണ്ട് പരീക്ഷയ്ക്ക്, ബുക്ക് വരെ തൊടില്ല, ഉറപ്പാണോ എ പ്ലസ് വാങ്ങിയാൽ എനിക്ക് തരുമോ, ഞാൻ പറഞ്ഞാൽ വാങ്ങിച്ചു തരും, എല്ലാം എ പ്ലസ് വാങ്ങിച്ചാൽ ഞാൻ വാങ്ങിച്ചു തരുന്നത്. ആ ഒരാഴ്ച കൊണ്ട് എൻ്റെ മോളിൽ ഇരുന്ന് പഠിച്ചിട്ട് 9 A+ ഒരേ സന്തോഷം കേട്ടോ, ഭയങ്കര സന്തോഷമായിരുന്നു. ഒരു കണ്ടിട്ടേ
നോറയോട് ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ഇതുവരെ ചെയ്തതിൽ അത് കാരണം എൻ്റെ മോള് ഭയങ്കര സങ്കടപ്പെട്ടു. അതോർത്ത് നിങ്ങൾക്ക് വിഷമം തോന്നി, അത് വേണ്ടിയിരുന്നില്ല, എൻ്റെ കുഞ്ഞ് സങ്കടം തോന്നിപ്പോയി എന്ന് തോന്നി, എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ അവളോട് തുറന്ന് സംസാരിച്ച്. എനിക്കങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല, എനിക്കങ്ങനത്തെ ഒരു കാര്യങ്ങൾ തോന്നിയിട്ടില്ല. എന്തായാലും ഞാനായിട്ട് എൻ്റെ മോളോട് മനസ്സറിഞ്ഞിട്ടൊരു തെറ്റ് എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെ. അറിഞ്ഞോ അറിയാതെയോ, അറിഞ്ഞാതോ അറിയാതിരിക്കാൻ, ഞാൻ അറിയാതിരിക്കില്ലല്ലോ എൻ്റെ തെറ്റ്. തീർച്ചയായിട്ടും ഞാൻ പറയും അറിഞ്ഞു ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ചെയ്തത് ഇങ്ങനെ ആയിരിക്കാം, ഏത് ഈ വീട് വീട്ടിൽ കയറാതിരുന്നത് തെറ്റായി തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ മനഃപൂർവ്വം തന്നെയാണ്. അതിന് എനിക്ക് അവളൊരു പ്രായം ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അവളെ IAS പാസ്സായിക്കോട്ടെ.